താൻ ഒരാൾ മാത്രം വിചാരിച്ചാൽ സംസ്ഥാനത്ത് അഴിമതി ഇല്ലാതാവില്ലെന്നും യുവാക്കൾ അഴിമതിക്കെതിരെ രംഗത്തിറങ്ങണമെന്നും കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ. റെപ്കോയിൽ നടന്നത് സിപിഎം നേതൃത്വത്തിന്റെ വലിയ അഴിമതിയാണെന്ന് അദ്ദേഹം വിമർശിച്ചു. 2019ൽ 238 കോടി രൂപയാണ് സർക്കാർ റെപ്കോയ്ക്ക് നൽകിയത്. 11 തവണയായി പലിശ സഹിതം തിരിച്ചടയ്ക്കണം എന്നായിരുന്നു ധാരണ. എന്നാൽ പണം തിരിച്ചടച്ചില്ല. റെപ്കോയ്ക്കെതിരെ ഒരു നടപടിയും സർക്കാർ എടുത്തില്ല. വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല. വരും നാളുകളിൽ ഈ പണം എഴുതിത്തള്ളാനാണ് നീക്കം. സംസ്ഥാനത്ത് നടക്കുന്ന അഴിമതി മറച്ചുപിടിക്കുന്നതിന് സർക്കാർ വിവിധ വകുപ്പുകളെ ദുരുപയോഗം ചെയ്യുകയാണ്. മാസപ്പടി വിഷയം മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നത് തടയാൻ ആസൂത്രിത ശ്രമം നടക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് പല വിവരങ്ങളും സർക്കാർ വകുപ്പുകൾ നൽകുന്നില്ല. എം എൽ എ എന്ന നിലയിൽ നൽകിയ കത്തുകൾക്ക് പോലും മറുപടി ലഭിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സിപിഎം നടത്തുന്ന കൊള്ളയ്ക്ക്, സിപിഎം നേതാക്കന്മാർ നടത്തുന്ന അഴിമതിക്ക് ആ പണം കോമ്പൻസേറ്റ് ചെയ്യാൻ കേരളത്തിന്റെ ഖജനാവിൽ നിന്നും പണം നൽകിയ ഇവിടെ അംഗൻവാടി ടീച്ചർമാരുടെ, ആശാ വർക്കർമാരുടെ, സാമൂഹ്യ സേവന പെൻഷൻകാരുടെ പെൻഷൻ 4 മാസമായി മുടങ്ങിയിരിക്കുകയാണെന്നുള്ള വാർത്ത വരുന്നു. ലൈഫിൽ വീട് കാത്തിരിക്കുന്ന ആർക്കും കൊടുക്കാൻ പണമില്ല. എന്തിനേറെ പറയണം, ആശ്രയ കിറ്റുകൾ ഏറ്റവും ഏറ്റവും പരമദരിദ്രരായിട്ടുള്ള അതിദരിദ്രർക്ക് നൽകുന്ന ആശ്രയ കിറ്റുകൾക്കുള്ള പണം സർക്കാർ നൽകുന്നില്ല, പഞ്ചായത്തുകളുടെ പൈസ നൽകുന്നില്ല. ആ സമയത്താണ് സിപിഎം നടത്തുന്ന അഴിമതിയും കൊള്ളയും ഫണ്ട് ചെയ്യുന്ന ഒരു സർക്കാരായി പിണറായി സർക്കാർ മാറിയിരിക്കുക. കേരളവർമ്മ കോളേജിലെ ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ നിയമവശം പരിശോധിക്കാൻ പാർട്ടി തന്നോട് ആവശ്യപ്പെട്ടെന്ന് കുഴൽനാടൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ നിയമവശം പരിശോധിച്ച ശേഷം താൻ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം അറിയിച്ചു.